ദിവ്യമന്നയുടെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. December 15 ഞായറാഴ്ച ജോസഫിനോടുള്ള അറിയിപ്പ് എന്ന വിഷയം സഭ ചിന്തയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കുന്നു. തിരുജനനത്തിനു മുൻപ് 3 പ്രധാന അറിയിപ്പുകൾ നാം കാണുന്നു. അതിൽ 3-ാമത്തെ അറിയിപ്പാണ് ജോസഫിനോടുള്ളത്. കർത്താവിന്റെ ജനന പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന ഈ അറിയിപ്പ് ഒരു നാടകീയ ഭംഗിയോടെ വിശുദ്ധ മത്തായി മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് സുവിശേഷങ്ങളിൽ ജോസഫിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നില്ല. വളരെ ചുരുങ്ങിയ വിവരണത്തിൽ കൂടെ തികച്ചും ആകർഷകമായ ഒരു കഥാപാത്രമായി ജോസഫിനെ അവതരിപ്പിക്കുന്നു. ജോസഫ് എന്ന നാമത്തിന്റെ അർത്ഥം ദൈവം വരും കാലങ്ങളെ വർദ്ധിപ്പിക്കട്ടെ എന്നാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ജോസഫ് അധികം ശ്രദ്ധിക്കപ്പെടാത്ത കഥാപാത്രമായിട്ടുണ്ട്. എന്നാൽ തിരുവവതാരം എന്ന ദൈവീക പദ്ധതിയിലെ ശ്രദ്ധേയമായ വ്യക്തിത്വമായി ജോസഫിനെ കാണേണ്ടതാണ്. അതുകൊണ്ടാണ് സഭ ജോസഫിനോടുള്ള അറിയിപ്പ് വളരെ പ്രാധാന്യതയോടെ ധ്യാനിക്കുന്നത്. ഞായറാഴ്ചയുടെ വേദഭാഗങ്ങൾ ഇപ്രകാരമാണ്. 1-ാം പാഠമായ യെശയ്യാപ്രവചനം 7-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് ഇമ്മാനുവേലായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. ഈ ഇമ്മാനുവേൽ പഴയ നിയമ പ്രവചനത്തിന്റെ പൂർത്തീകരണമായ യേശു ക്രിസ്തുവാണെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു. 2-ാം പാഠം 1 പത്രോസ് 3:8 മുതൽ 16 വരെയുള്ള വേദഭാഗമാണ്. പ്രതിസന്ധികളിൽ വിശ്വാസ സമൂഹം സ്വീകരിക്കേണ്ട സമീപനം ഇതിൽ വ്യക്തമാക്കുന്നു. 12-ാം വാക്യത്തിൽ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവിടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജോസഫിന്റെ ജീവിതത്തെ അത് അനുസ്മരിക്കുന്നു. Titus 2:11 മുതൽ 15 വരെ ശ്ലീഖാ ഭാഗമാണ്. സകല മനുഷ്യർക്ക് വേണ്ടിയും ഉദയം ചെയ്ത രക്ഷാകരമായ ദൈവ കൃപ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ അനുഭവത്തെ വിശുദ്ധ പൗലോസ് പങ്കിടുന്നു. നമുക്കായി തുറക്കപ്പെട്ട ഈ ദിവ്യ ദാനത്തിന്റെ പങ്കുകാരാകുവാൻ അപ്പോസ്തോലൻ സഭയെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്നുള്ള ഏവൻഗെലിയോൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വേദഭാഗമാണ്. ജോസഫിനോടുള്ള അറിയിപ്പിന്റെ വൃത്താന്തം വളരെ മനോഹരമായി ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. ജോസഫിനോടുള്ള അറിയിപ്പിൽ 3 പ്രധാന ചിന്തകൾ കാണുവാൻ കഴിയും. 1-ാമതായി, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരനാകുവാൻ ജോസഫിനോട് ആവശ്യപ്പെടുന്നു. ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിൽ ആകുന്നു. വാക്യം 20. ഈ വാക്കുകളുടെ പശ്ചാത്തലം നമുക്ക് പരിചിതമാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് അറിയുന്നു. യഹൂദ നിയമപ്രകാരം വിവാഹ നിശ്ചയം വിവാഹ തുല്യമായതിനാൽ ഉപേക്ഷിക്കുവാൻ സാധ്യമല്ല. നിയമപരവും ആത്മീയവുമായ പ്രതിസന്ധിയാണ് ജോസഫ് അഭിമുഖിച്ചത്. എന്നാൽ ദൈവത്തിന്റെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ നിർണായകമായ സ്ഥാനം ജോസഫിന് ലഭ്യമാകുന്നു. ഇപ്രകാരം ജോസഫ് രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായിത്തീരുന്നു. ആശങ്കകളും അസ്വസ്ഥതകളും നിറഞ്ഞ അനുഭവത്തെയാണ് ജോസഫ് അഭിമുഖിച്ചത്. അവിടെ തിളക്കമാർന്ന വിശ്വാസം പ്രതിഫലിപ്പിക്കുവാൻ ജോസഫിന് സാധിച്ചു. ഇത് ധന്യതയുടെ അനുഭവമായിരുന്നു. കർത്താവിന്റെ അതുല്യമായ രക്ഷണീയ പദ്ധതിയിൽ ജോസഫിനെ പോലെ നാമും പങ്കുകാരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം യഥാർത്ഥമായി കർത്താവിന്റെ സാക്ഷികളാകുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. ഈ കാര്യത്തിൽ നമുക്ക് സംഭവിക്കുന്ന അപജയം മൂലം ദിവ്യമായ രക്ഷ ലോകത്തിന് മനസ്സിലാകാതെ പോകുന്നു. ജോസഫിനെ പോലെ വിനയാന്വിതമായി ദൈവിക അരുളപ്പാടുകളെ വിശ്വസിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. 2-ാമതായി, രക്ഷകന്റെ പ്രവർത്തനത്തെ അന്വർത്ഥമാക്കുവാൻ ജോസഫിനോട് ആവശ്യപ്പെടുന്നു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേറിടേണം എന്ന് പറഞ്ഞു. രക്ഷകന് നാമകരണം ചെയ്യുന്ന അതിമഹത്തായ പദവി ജോസഫിന് നൽകുന്നു. ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന നാമം നൽകുവാൻ ജോസഫിനോട് ദൂതൻ ആവശ്യപ്പെടുന്നു. ഈ നാമം പ്രഖ്യാപിക്കുവാൻ കേവലം മനുഷ്യനായ ജോസഫിനോട് പറയുമ്പോൾ
അവന് ലഭ്യമാകുന്ന അസാധാരണമായ പദവി എത്ര ശ്രേഷ്ഠമാണെന്ന് കാണുവാൻ കഴിയും. ക്രൂശുമരണത്തിന് മുൻപ് തൈലം പൂശുന്ന സ്ത്രീക്കും അവളുടെ സമർപ്പണം മൂലം ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതായി നാം കാണുന്നു. യേശു എന്ന നാമം കർത്താവിൻ്റെ വ്യക്തിത്വത്തെയും പ്രവർത്തനത്തെയും വെളിപ്പെടുത്തുന്നതായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും താൻ സ്വീകരിച്ച നാമത്തിൻ്റെ മഹത്വം ലോകത്തിന് അവൻ വെളിപ്പെടുത്തി. ഇപ്രകാരം കർത്താവിൻ്റെ സാക്ഷികളായ നമ്മിൽ കൂടെ യേശു എന്ന അതിശയനാമം ഉയർത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ പരാജയം സംഭവിക്കുവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുന്നതിനാൽ ലോകം നമ്മെ അപഹാസ്യമാക്കുന്നു. ജർമ്മൻ ചിന്തകനായിരുന്ന നീഷെ ഒരിക്കൽ ക്രൈസ്തവ സമൂഹത്തോട് പറഞ്ഞു, ഷോ മീ ദാറ്റ് യു ആർ റെഡീംഡ് ആൻഡ് ദെൻ ഐ വിൽ ബിലീവ് യുവർ റെഡീമർ. നീ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിച്ചു തരിക, എന്നാൽ ഞാൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരിൽ വിശ്വസിക്കാം. ഇത് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. അത് സ്വീകരിച്ച് നമ്മുടെ സാക്ഷ്യം അർത്ഥവത്താക്കണം. മൂന്നാമതായി, ദൈവിക അരുളപ്പാടിനെ അനുസരിക്കുന്ന ജോസഫിനെ ഇവിടെ കാണുന്നു. ജോസഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. വാക്യം 24. ദൈവം തന്നോട് അരളി ചെയ്തത് സന്ദേഹം കൂടാതെ ജോസഫ് അനുസരിക്കുന്നു. ഇവിടെ ജോസഫ് അത്യുദാത്തമായ അനുസരണത്തിൻ്റെ ആൾ രൂപമാണ്. താൻ ഒരു യുഗപുരുഷനും ചിരസ്മരണീയനുമാകുമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ദൈവിക അരുളപ്പാടിനെ അനുസരിക്കുന്നത്. എന്നാൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. നമുക്ക് ഇതൊരു മാതൃകയാണ്. സത്യം അറിയാത്തതല്ല നമ്മുടെ പ്രശ്നം, എന്നാൽ അറിഞ്ഞ സത്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ സാധിക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നം. രക്തസാക്ഷിയായ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിന്റെ സഹധർമ്മിണി ഗ്ലാഡിസ് പറയുന്നത് ഇപ്രകാരമാണ്, സ്നേഹവും സമാധാനവും പുലരുന്നതിന് മനുഷ്യ മനസ്സുകളിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാകണം. ഈ മാറ്റത്തിൻ്റെ കാഹളനാദമാണ് ക്രിസ്മസിൽ മുഴങ്ങുന്നത്. അത് ലോകത്തോടുള്ള സന്ദേശമാണ്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷമാണ്. ജോസഫിനെ പോലെ അനുസരണമുള്ള വ്യക്തികളായി ദൈവം നമ്മെ ഏൽപ്പിച്ച സ്ഥാനത്ത് നാം പ്രവർത്തന നിരതരാകണം. ജോസഫിന്റെ തുടർ ജീവിതത്തെ വിജയമാക്കിയത് ഈ അനുഭവമായിരുന്നു. നസറത്തിലെ തിരുക്കുടുംബത്തെ തന്റെ വിശ്വാസ മാതൃകയിൽ കൂടെ ജോസഫ് അനുഗ്രഹകരമായി പരിപാലിച്ചു. ഇത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യവും സാക്ഷ്യവുമാണ്. ജോസഫിനോടുള്ള അരുളപ്പാട് നാം ചിന്തകൾക്ക് വിഷയമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പുതിയ നിയമത്തിൽ ഒരിടത്തുപോലും ജോസഫിന്റെ വാക്കുകൾ രേഖപ്പെടുത്തുന്നില്ല. അതിനാൽ ജോസഫിനെ നിശബ്ദനായ നീതിമാൻ എന്ന് വേദപുസ്തക പഠിതാക്കൾ വിശേഷിപ്പിക്കുന്നു. ഈ വിശേഷണത്തിന്റെ മാഹാത്മ്യം ജോസഫിന്റെ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ശബ്ദ കോലാഹലങ്ങളോ പ്രതിവാദങ്ങളോ ഇല്ലാതെ നിശബ്ദതയോടെ ദൈവം മുമ്പിൽ പൂർണ്ണ വിധേയത്വത്തോടെ വിജയം വരിച്ച ഈ മഹത് വ്യക്തിത്വം എന്നും ലോകത്തിന് മാതൃകയാണ്. ജോസഫിനോടുള്ള അറിയിപ്പ് തിരുപ്പിറവിയുടെ പശ്ചാത്തലത്തിൽ പുതിയ പ്രചോദനങ്ങൾക്ക് വാതായനങ്ങൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.